അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റസൂലുൽ ഹദീസിലെ നാലാമത്തെ ക്ലാസ്സാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്വഹാബത്ത് അതല്ലെങ്കിൽ സലഫു സ്വാലിഹീങ്ങൾ ഹദീസിൻ്റെ വിഷയത്തിൽ കാണിച്ച ആദരവും അത് പഠിക്കാനും പ്രചരിപ്പിക്കാനും അവർ ചെയ്ത ത്യാഗവും കഠിനാധ്വാനവും ഒക്കെയാണ് നമ്മൾ അവസാനമായി പറഞ്ഞു വന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒരു സംഗതി സ്ഥിരീകരിക്കാൻ, അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വരെയും അവർ മറ്റ് സ്വഹാബത്തിൻ്റെ അടുക്കലേക്ക് പ്രവാചക കാലശേഷം യാത്ര പോയ സംഭവങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു സംഭവമാണ് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന സംഭവം. വറഹ ജാബിർ ബിൻ അബ്ദില്ലാ മസീറത്ത ശഹരിൻ ഇലാ അബ്ദില്ലാഹി ബിൻ ഉനൈസ് ഫി ഹദീസിൻ വാഹിദ്. ഒരൊറ്റ ഹദീസിൻ്റെ വിഷയത്തിൽ ജാബിർ ബിൻ അബ്ദില്ല എന്ന സഹാബി അബ്ദില്ലാഹി ബിൻ ഉനൈസ് എന്ന് പറയുന്ന മറ്റൊരു സഹാബിയുടെ അടുക്കലേക്ക് ഒരു മാസക്കാലം നീണ്ട യാത്ര ചെയ്തു നിന്ന്. ആലോചിച്ച് നോക്കണം, ഇന്നത്തെ പോലെയല്ല. അന്നത്തെ സാഹചര്യങ്ങളും യാത്രാ മാധ്യമങ്ങളും ഒക്കെ ദുർഘടമാണ്, പ്രയാസം നിറഞ്ഞത്. എന്നിട്ടും ദീർഘമായ യാത്ര എന്തിനു വേണ്ടി? താൻ പഠിച്ച ഹദീസ് അതങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ, ഒരൊറ്റ ഹദീസിൻ്റെ വിഷയത്തിലാണ്. അപ്പോൾ നൂറുകണക്കിന് ഹദീസുകൾ പഠിക്കാൻ പറ്റുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ആ മാർഗത്തിൽ നമ്മൾ എന്ത് ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട് എന്നത് നമ്മളെപ്പറ്റി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. അള്ളാഹു കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിതം അള്ള പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ക്രമപ്പെടുത്താനും ഒക്കെ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കുന്ന കേൾക്കുന്ന ഹദീസുകളുടെ വിഷയത്തിലും അവരെന്ത് ചെയ്തു? വക്കാനു യഹ്താത്തൂന അശദ്ദൽ ഇഹ്തിയാത് ഫി അദാഇൽ ഹദീസ്. ആ ഹദീസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ വല്ലാത്ത കഠിന അതിശക്തമായ സൂക്ഷ്മതയും ജാഗ്രതയും അവർ പാലിച്ചിരുന്നു. ഖൗഫും മിന തഹ്ദീർ അല്ലദീ ഹദ്ദറഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ താക്കീദ്, ആ താക്കീദിനെ ഭയന്നുകൊണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ താക്കീദ്? മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബ് ഫഹുവ അഹദുൽ കാദിബീൻ അല്ലെങ്കിൽ അഹദുൽ കാദിബൈൻ. ആരെങ്കിലും എന്നിൽ നിന്നൊരു ഹദീസ് പറയുകയും അത് കളവാണ് എന്ന് സംശയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ എന്ന് സംശയിക്കാൻ പറ്റിയ ചില സാഹചര്യങ്ങളുണ്ട്. പറഞ്ഞ ആളെ സംബന്ധിച്ച് ഉറപ്പില്ലായ്മ, സത്യസന്ധനാണ് എന്ന് നമുക്ക് ബോധ്യമില്ലാത്ത അവസ്ഥ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് ഉറപ്പില്ലാത്തൊരു കാര്യം നബിയുടെ പേരിൽ ആരെങ്കിലും പറഞ്ഞാൽ, വേറെ ആരെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ടായിരിക്കാം, എന്നാലും അയാളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയാൾ കള്ളന്മാരിൽ ഒരാളാകും, ഒരാളാണ് എന്നാണ്. രണ്ട് കള്ളന്മാരിൽ അല്ലെങ്കിൽ കളവ് പറയുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. ഒന്ന്, ആ കളവുണ്ടാക്കിയവനും, രണ്ടാമത് ഇയാൾ കളവ് പ്രചരിപ്പിച്ച ആളും ആയിത്തീരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് ഉറപ്പിക്കാതെ സ്ഥിരീകരിക്കാതെ എന്ത് ചെയ്യാൻ പാടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു കാര്യം പ്രചരിപ്പിക്കാൻ പാടില്ല. അപ്പോൾ നബി പറഞ്ഞതായി പോലും ഇല്ലാത്ത കാലകീലകൾ, കേട്ടുകേൾവികൾ, തെളിവുകളില്ലാത്ത കാര്യങ്ങൾ അല്ല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നബിയുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് പറഞ്ഞാൽ നരകം ഉറപ്പിക്കട്ടെ എന്നാണ് ഒന്ന്. അതേപോലെ കള്ളന്മാരുടെ കൂട്ടത്തിലായിരിക്കും എന്നാണ് മറ്റൊന്ന്. അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. സ്വഹീഹു മുസ്ലിമിൻ്റെ, ഇമാം മുസ്ലിം ക്രോഡീകരിച്ച ഹദീസുകളുടെ സമാഹാരമാണ് സ്വഹീഹു മുസ്ലിം എന്ന് നമുക്കറിയാം. ആ സ്വഹീഹു മുസ്ലിമിനൊരു ആമുഖമുണ്ട്, മുഖദ്ദിമത്ത് സ്വഹീഹു മുസ്ലിം. അതിൽ ഇത്തരത്തിലുള്ള കുറേ സ്വഹാബത്തിൻ്റെ സൂക്ഷ്മതയും അവരുടെ നിലപാടുകളും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വനലുർ തദ്വീന സുന്ന ലിഷെയ്ഖ് മുഹമ്മദ് മത്തർ അസ്സഹറാനി റഹിമഹുള്ള, ജാമി ഇസ്ലാമിയ മദീനയിൽ ഞങ്ങളുള്ള സമയത്ത് അവിടെ ഈ വിഷയം പഠിപ്പിച്ച ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് മത്തർ അസ്സഹറാനി. അദ്ദേഹത്തിൻ്റെ തദ്വീനു സുന്ന എന്ന ഗ്രന്ഥമുണ്ട്. ഈ വിഷയത്തിൽ സലഫുകളുടെ സേവനവും ഹദീസിൻ്റെ സ്ഥാനവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ്. അത് നമ്മൾ വായിക്കണം,
മനസ്സിലാക്കാം. അങ്ങനെയാണ് സ്വഹാബത്തിൻ്റെ കാലഘട്ടമെങ്കിൽ വഫി അസുരി താബിഈൻ, താബിഈങ്ങളുടെ കാലം, സ്വഹാബത്തിൻ്റെ ശിഷ്യന്മാരായി വരുന്ന താബിഈങ്ങളുടെ കാലഘട്ടത്തിലും ഇതേപോലെയാണ് കണിശതയും സൂക്ഷ്മതയുമൊക്കെ അവർ പുലർത്തിയിരുന്നു. ഇനായത്തുഹും ബിഹിഫ്ളി സുന്ന, സുന്നത്ത് സംരക്ഷിക്കാനുള്ള അവരുടെ ശ്രദ്ധ, അത് പഠിക്കാൻ, അതേപോലെ തന്നെ അത് ക്രോഡീകരിക്കാൻ, അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ അവർ കാണിച്ച ബദ്ധശ്രദ്ധ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ അവർ തുടങ്ങി വെച്ച അതുല്യമായ മറ്റൊരു സംഗതിയാണ് അസ്സുആലു അനിൽ ഇസ്നാദ്, സനദിനെ സംബന്ധിച്ച് ചോദിക്കുക. എങ്ങനെ ഒരാളിങ്ങനെ പറയുമ്പോൾ നിന്നോട് ആരാ അത് പറഞ്ഞത്, അയാളോട് ആരാ പറഞ്ഞത്, ഇങ്ങനെ ചോദിക്കുന്ന, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് ചെയ്തു ഇന്നത് പറഞ്ഞു എന്നത് സത്യസന്ധന്മാരായ വിശ്വസ്തന്മാരായ ആളുകളിലൂടെ തന്നെയാണ് വന്നത്. അതിൽ അബദ്ധങ്ങൾ വന്നിട്ടില്ല, മറവി സംഭവിച്ചിട്ടില്ല, കളവുകൾ കൂടി കലർന്നിട്ടില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു അതുല്യമായ ശാസ്ത്ര ശാഖയുണ്ട് ഇൽമുർ റിജാൽ. അത് ഉടലെടുക്കുന്നത് ഈ താബിഈങ്ങളുടെ കാലഘട്ടത്തിലെ ഈ ചോദ്യത്തിലൂടെയാണ്. ഇങ്ങനെ ആളുകളെ അവരറിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അൽ ബഹ്സു അൻ അഹ്വാലിർ റിജാൽ, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാർ, റാവികൾ, അവരുടെ അവസ്ഥകൾ, സത്യസന്ധന്മാരാണോ, ഓർമ്മയുള്ളവരാണോ, കളവ് പറയുന്നവരാണോ, ഇസ്ലാമിൻ്റെ ശത്രുക്കളാണോ എന്നിങ്ങനെയൊക്കെയുള്ള അവരെ സംബന്ധിച്ച് അവരുടെ ഹിസ്റ്ററി ക്രോഡീകരിക്കുന്ന, അത് പരിശോധിക്കുന്ന ഒരു വലിയ വിജ്ഞാന ശാഖ അതിന് തുടക്കം കുറിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വഹീഹ് മുസ്ലിമിൻ്റെ മുഖദ്ദിമത്ത് സ്വഹീഹ് മുസ്ലിം നോക്കിയാൽ ആ വിഷയത്തിലുള്ള കുറേ ഉദ്ധരണികളും സംഭവങ്ങളും കാണുവാൻ സാധിക്കും. ഇങ്ങനെ അവർ മനസ്സിലാക്കിയ സത്യസന്ധന്മാരിലൂടെ ക്രോഡീകരിച്ച് കിട്ടിയ ആ അറിവുകൾ, റിപ്പോർട്ടുകൾ അവർ ക്രോഡീകരിച്ചു. തദ്വീനു സുന്നത്തി ഫിസ് സുഹഫി വൽ അജ്സാ, പല ഗ്രന്ഥങ്ങളിലായി, പല ഏടുകളിലായി അവർ ഈ കിട്ടുന്ന ഹദീസുകൾ ക്രോഡീകരിച്ചു. സ്വഹീഫത്ത് എന്ന പേരിലാണ് അത് അറിഞ്ഞിരുന്നത്. സഹീഫത്ത് ഹമ്മാം ഇബ്ൻ മുനബ്ബിഹ്, അദ്ദേഹം പോലെ സ്വഹീഫത്ത് ജാബിർ ഇബ്ൻ അബ്ദില്ല, അങ്ങനെ തുടങ്ങിയ സ്വഹീഫത്തു സ്വാദിഖ, വ്യത്യസ്ത പേരുകളിൽ അവരുടെ ഹദീസ് സമാഹാരങ്ങൾ അറിഞ്ഞിരുന്നു. വൽ അജ്സാ, ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ വന്ന ഹദീസുകൾ ക്രോഡീകരിച്ച ജുസുകൾ അവരുടെ കാലഘട്ടത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ആ വിഷയം വിശദമായി നമുക്കറിയാൻ പറ്റിയ ഒരു ഗ്രന്ഥമാണ് നേരത്തെ സൂചിപ്പിച്ച തദ്വീനു സുന്ന, മുഹമ്മദ് മത്തർ അസ്സഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി, ആ പണ്ഡിതൻ്റെ പുസ്തകം. അത് നമുക്ക് ആ വിഷയത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഇങ്ങനെയൊക്കെ അവർ ആളുകളെ സംബന്ധിച്ച് പഠിച്ച് പരിശോധിച്ച് കല്ലും നെല്ലും വേർതിരിക്കുന്ന വിജ്ഞാന ശാഖ ഇൽമുർ റിജാൽ, അല്ലെങ്കിൽ അൽജർഹു വത്തഅദീൽ, ആളുകളെ സംബന്ധിച്ച് കൊള്ളാവുന്നവരാണോ കൊള്ളരുതാത്തവരാണോ ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ എന്ന പഠനങ്ങളും ക്രോഡീകരണവും ചരിത്രവുമൊക്കെ വലിയ അത്ഭുതമാണ്. ഹദീസ് വിദ്യാർത്ഥികളുടെ മുന്നിൽ മാത്രമല്ല ഇസ്ലാമിൻ്റെ വിമർശകരായ സിയോണിസ്റ്റുകൾ, ഓറിയൻ്റലിസ്റ്റുകൾ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത്രമാത്രം സുരക്ഷിതവും സൂക്ഷ്മവുമായ വഴികളിലൂടെയാണ് ഹദീസുകൾ വന്നത് എന്നറിഞ്ഞപ്പോൾ. പക്ഷെ സങ്കടകരമെന്ന് പറയട്ടെ, ആ ഹദീസിൻ്റെ മഹത്വവും വിലയും മുസ്ലിങ്ങളാണെന്ന് പറയുന്ന പല ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു വശം. അപ്പോൾ സുന്നത്ത് ക്രോഡീകരിച്ചു, അവർ പ്രചരിപ്പിച്ചു, ആ വിഷയത്തിൽ അവരെ അംഗീകരിക്കേണ്ട അവരുടെ സൂക്ഷ്മതയ്ക്ക് ഒരു ഉദാഹരണമാണ്. വമിൻ മലാഹിരി സിദ്ഖിഹിം വ അമാനതിഹിമുൽ ഇൽമിയ മാ ബയ്യനൂ മിൻ അഹ്വാലി ദവി ഖറാബത്തിഹിം ഫീ നഖലിൽ ഹദീത്ത്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്ത ആളുകൾ ഒരുപക്ഷെ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കാം, കുടുംബക്കാരായിരിക്കാം, കൂട്ടുകാരായിരിക്കാം. എന്നാൽ അവർ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ യോഗ്യരല്ല, അവരിൽ ഇന്ന ഇന്ന ന്യൂനതകളുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അത് പറയുന്നിടത്ത് അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അവരുടെ സത്യസന്ധത, വൈജ്ഞാനികമായ വിഷയത്തിലുള്ള അവരുടെ ആ ഉത്തരവാദിത്വ ബോധം, അമാനത്തുൽ ഇൽമിയ, അതൊക്കെ കാണുവാൻ സാധിക്കും. തദ്വീനു സുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഗ്രന്ഥത്തിൽ അതിൻ്റെ 42-ാമത്തെ പേജിൽ ഷെയ്ഖ് മുഹമ്മദ് മത്തർ സഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു സംഭവമുണ്ട്. ഉദാഹരണത്തിന്,
ഒന്നല്ല പല സംഭവങ്ങളും. സ്വന്തം പിതാവിനെ സംബന്ധിച്ച്, അതേപോലെ സ്വന്തം സഹോദരനെ സംബന്ധിച്ച് ഒക്കെ അവർ സത്യസന്ധമായി, വാലിദി ളഈഫുൽ ഹദീസ്, എൻ്റെ പിതാവ് ഹദീസിൻ്റെ വിഷയത്തിൽ ദുർബലനാണ്, അയാളിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ പാടില്ല, എൻ്റെ സഹോദരനിൽ നിന്ന് നിങ്ങൾ ഹദീസ് എടുക്കല്ലേ, അവൻ ഇന്നും തകരാറുണ്ട് എന്നൊക്കെ പറയുന്ന സഹോദരന്മാരെയും മക്കളെയും ഒക്കെ കാണാൻ കഴിയും. വസലക തരീഖഹും മൻജാ ബഅദഹും മിൻ അഇമ്മത്തിൽ ഹദീസ് റിളവാനുല്ലാഹി അലൈഹിം അജ്മഈൻ. ഇവരുടെ ഇതേ രീതിയാണ് അഹ്ലുസുന്നയുടെ അഥവാ അഹ്ലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. ആ ജാഗ്രതയും സൂക്ഷ്മതയും അവരെ ഉന്നതരാക്കി. വയക്ഫീന ലി മഅരിഫത്തി മകാനത്തി സുന്നത്തി വ അഹമ്മിയത്തിഹ മാ ഖദ്ദമ ഹൗലാഇ അൽ ഖിയറ മിൻ സലഫി ഹാദിഹിൽ ഉമ്മ ലി ഹിഫ്ളി സുന്നത്തി വ നശരിഹ. സുന്നത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സ്ഥാനവും മനസ്സിലാക്കാൻ നമുക്ക് മതിയായതാണ് ഈ ഉമ്മത്തിലെ സച്ചരിതരായ മുൻഗാമികൾ ചെയ്ത അവരുടെ ത്യാഗവും അവരുടെ പരിശ്രമങ്ങളും ഒക്കെ. വമാ ഖലൗ മിൻ ഹയാതിഹിം ഫീ ഹാദസ് സബീൽ, ഈ മാർഗത്തിൽ അവർ അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് നമ്മൾ ചരിത്രത്തിലൂടെ പഠിക്കുമ്പോൾ, അവരുടെ ത്യാഗങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ, സുന്നത്തിൻ്റെ സ്ഥാനവും ആധികാരികതയും പ്രാമാണികതയും മറ്റ് തെളിവുകൾ നമുക്ക് ആവശ്യമില്ലാത്ത വിധം അതിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടും. ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച് ആ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്ത സച്ചരിതരായ മുൻഗാമികൾ, അള്ളാഹ് തൃപ്തിപ്പെട്ട ഏറ്റവും മഹത്തുക്കളായ ആളുകൾ. അപ്പോൾ ആ മാർഗം സുരക്ഷിതമാണ്, പുണ്യമാണ് എന്നറിയാൻ അത് മതിയാകും. വഅനിൽ ഇസ്ലാമി ജസാഹുമുല്ലാഹു അന്നാ വഅനിൽ ഇസ്ലാമി ഖൈറൽ ജസാ വമിൻ അക്ബരി ഷാഹിദിൻ ലിഹാദ മാ ഷഹിദ ബിഹിൽ മുസ്തശ്രിഖൂൻ മിസ്ലു ഗോൾഡ് സീഗർ വ മാർഗലിയോത്ത്. അപ്പോൾ അതിന് ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആയിട്ടുള്ള ഓറിയൻ്റലിസ്റ്റുകൾ, ജൂതന്മാർ തന്നെ സാക്ഷ്യം വഹിച്ചത്. അഥവാ ഇസ്ലാമിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഹദീസ് വന്ന മാർഗം, അതിൻ്റെ സൂക്ഷ്മമായ പരിശോധനാ രീതി, ഇൽമുൽ ജർഹി വത്തഅദീൽ, ഇൽമുൽ റിജാൽ, മുസ്തലഹുൽ ഹദീസ്, ഉസൂലുൽ ഹദീസ് എന്നിങ്ങനെയൊക്കെയുള്ള ഇസ്ലാമിൻ്റെ വിജ്ഞാന ശാഖകൾ പരിശോധിക്കുന്ന ആർക്കും അത് ബോധ്യപ്പെടുന്നതാണ്. വിജ്ഞാനത്തെ സത്യസന്ധമായി സമീപിച്ച ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും ആ വിഷയത്തിൽ അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർ പറയാണ് ലിയഫ്തഖിർ അൽ മുസ്ലിമൂൻ ബിഇൽമി ഹദീസിഹിം, മുസ്ലിങ്ങൾ ആവോളം അഹങ്കരിച്ചു കൊള്ളട്ടെ അവരുടെ ഹദീസ് വിജ്ഞാനത്തെക്കുറിച്ച്. മറ്റ് മതത്തിൻ്റെ ആളുകൾ അവരുടെ മതത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ പോലും പറയാൻ, ഈസാനബി പഠിപ്പിച്ചതാണ്, യേശു പഠിപ്പിച്ചതാണ് ഇന്നത് എന്ന് കൃത്യമായി പറയാൻ ഒരു മൗലു ആയ, അല്ലെങ്കിൽ എന്താണ് പറയുക, നമ്മൾ ഹദീസിൻ്റെ വിഷയത്തിൽ ഏറ്റവും ദുർബലമായി എണ്ണുന്ന തരത്തിലുള്ള സനദ് മുറിഞ്ഞ, സനദില്ലാത്ത, അല്ലെങ്കിൽ കള്ളന്മാർ ഉണ്ട് എന്ന് നമുക്ക് കളവ് പറയുന്ന ആളുകളാണ് എന്ന് ബോധ്യപ്പെടുന്ന അത്തരത്തിലുള്ള വളരെ മോശമായ ഒരു പരമ്പര പോലും ഇല്ല ആർക്ക്, മറ്റ് മതത്തിൻ്റെ ആളുകൾക്ക്. അവിടെയാണ് മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നത്, അടിസ്ഥാന വിഷയങ്ങളല്ലാഞ്ഞിട്ടും ദീനിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ചെയ്തത്, എന്താണ് പറഞ്ഞത്, എന്താണ് പഠിപ്പിച്ചത്. അത്തഹിയാത്തിലിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, ആയിരത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കൈകൾ വെച്ചത്, വിരൽ ചൂണ്ടിയതെങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലടക്കം ചെറുതും വലുതുമായ നൂറ് നൂറ് വിഷയങ്ങളിൽ സത്യസന്ധമായ രീതിയിൽ സ്ഥിരപ്പെട്ട് വന്നാൽ, സ്വഹീഹായ ഹദീസായി വന്നാൽ ആണ് നമ്മളെന്ത് ചെയ്യുക, ദീനിൻ്റെ ഭാഗമായി സ്വീകരിക്കുകയും പിൻപറ്റുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന ഹദീസുകൾക്കാണ് സ്വഹീഹായ ഹദീസുകൾ എന്ന പേര് പറയാം. അപ്പോൾ സ്വഹീഹായൊരു ഹദീസിനോട് ഒരു വിശ്വാസം സ്വീകരിക്കേണ്ട സമീപനം എത്രമാത്രം ആദരവോടുകൂടിയായിരിക്കണം, എത്രമാത്രം സ്നേഹവും പരിഗണനയുമായിരിക്കണം അതിന് നൽകേണ്ടത്, ഇതൊക്കെ നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനുള്ള മാർഗങ്ങളെ തിരഞ്ഞെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ സുന്നത്ത് പഠിച്ച്
അത് പ്രയോഗവൽക്കരിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന യഥാർത്ഥ അഹ്ലുസുന്നയുടെ വക്താക്കളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.